കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരായിട്ടുണ്ട്. ഈ വൈറലായ എല്ലാ സോങ്സും ഞാൻ ഇവിടെ ലിറിക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യ ഗാനം നിശാഗന്ധി ഓർക്കസ്ട്രയുടെ ഏറ്റവും പുതിയ മെലഡി ഗായകൻ ഒരു കീർത്തനം ആലപിക്കുകയാണ്. പാടൂ നാട്ടുമൈനേ കൂടെ ആടൂ ചോലമൈനേ. അത് കിടക്കിവർത്തെ കലക്കി ഒരു പരിപാടി ഇല്ലാണ്ടിരുന്നാൽ എന്ത് ചെയ്യും? തല്ലെങ്കിൽ തല്ല് കിട്ടുന്ന കാശ് ഞാൻ ബുക്ക് ചെയ്ത പരിപാടിയാണ്. ഇങ്ങനെ പാടി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഐഷു അടുത്ത പാട്ടുപാടല്ലേ? ഞാനോ പാടൂ നാട്ടുമൈനേ കൂടെ ആടൂ നാട്ടുമൈനേ. അത് കഴിഞ്ഞു എന്ന് സങ്കല്പിക്കാം, മുമ്പോട്ട് പാടാം. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ലെൻസ് വെച്ചിട്ട് കളിക്കുമ്പോഴൊക്കെ ആ ലെൻസ് ഓപ്പൺ പാതയില് കൊണ്ടിടും. കണ്ണടയാണെങ്കിൽ വെച്ചിട്ടും ഇല്ല, അപ്പൊ കണ്ണു കാണാൻ പറ്റിയിരുന്നില്ല. ആക്ച്വലി സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂലേ. ഇവൻ ജന്മനോ അനന്തനാണ്? അനന്തൻ? യെസ്, ഹി ഈസ് റിയലി ബ്ലൈൻഡ്. കണ്ണുകൊണ്ടുടുന്നു കണ്ടാ കണ്ടാ, നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. ഓക്കേ, അപ്പൊ കണ്ണു കാണാൻ പറ്റില്ല നിങ്ങളുടെ ക്യാപ്റ്റൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപ്റ്റൻ ചന്ദനമണി പാടാൻ പോകണം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരും, രംഗവേദി മംഗളാരവം ധ്രുതതാളം എന്താ രസം, കൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലല്ലേ. എവിടേക്കോളൂ ചേട്ടാ, ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട് എന്താ നീ വരുന്ന? നമ്മൾ ആകാംക്ഷ മൃഗാതിഥിരെന്ന് വെയിറ്റ് ചെയ്തിരുന്ന വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി കലാവിധി നിരവധി വേദികളിലും ഒരുപാട് പ്രോഗ്രാമുകൾ ഗാനമേളയിൽ ആൾക്കാരെ പ്രകടനം വിളിച്ച നമ്മുടെ ഗായിക ലക്ഷ്മി ചേച്ചി. സൂപ്പർ കൂളായിട്ട് പാടി, സത്യം സീരിയസ്ലി കറക്റ്റ് താളത്തില് ലക്ഷ്മി ചേച്ചി പാടി. എങ്ങനെ എങ്ങനെ സാധിച്ചു? സത്യം നീ ഒരിക്കലും ഇനി ഇവിടെ വരരുത്, നീ പാടാൻ പോണം സത്യ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടില്. ഞാൻ എന്റെ ഉപജീവനം എടുക്കും. പർദേശി പർദേശി ജനനഹി തൂ ജനനഹി മുജേ ചോടതേ മുജേ ചോടതേ. ഒന്നാംകളി പൊന്നാംകളി വന്നാംകളി മാവുമ്മി രണ്ടാംകളി കണ്ടുകുതു കൊണ്ടുകുരു വന്നപ്പോൾ മൂന്നാംകളി നാലാംകളി എന്നാണതിലെ ഇടക്കിടി അങ്ങടകൊത്തൊങ്ങടകൊത്തേ. ഒന്നാംകളി പൊന്നാംകളി വന്നാംകളി മാവുമ്മി രണ്ടാംകളി കണ്ടുകുതു കൊണ്ടുകുരു വന്നപ്പോൾ മൂന്നാംകളി നാലാംകളി എന്നാണതിലെ ഇടക്കിടി അങ്ങടകൊത്തൊങ്ങടകൊത്തേ. ജയിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഇംഗ്ലീഷിൽ നിങ്ങൾ ലിറിക്സ് എഴുതി വെച്ചിരിക്കുന്നു, ലിറിക്സ് അറിയില്ല. അപ്പൊ അതിന്റെ ഫുൾ കോൺസെൻട്രേഷൻ മൊത്തം അങ്ങോട്ടാണ്. ആ കിളി ഈ ഭാഗത്ത് ഇങ്ങനെ അടിച്ച പിന്നെ അയ്യോ എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി ദൈവമേ? ഭാഗ്യം എന്ത് പറ്റിയത് ചേച്ചിയുടെ പാവം മോനെ? മോനെ ഭാഗ്യം നമ്മുടെ ഉണ്ണി മിണ്ടുന്നില്ല. മോനെ ഉണ്ണി എനിക്ക്
എന്നൊന്നും ചെയ്യരുത്. അപ്പൊ പേടിയുണ്ടല്ലേ? അറിയാതെ പറ്റിപ്പോയതാണ്, എനിക്ക് മാപ്പ് തരണം. എന്ത് പ്രായച്ചിത്തം ഇറങ്ങി ചെയ്യാം? എടാ നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. നവീൻ ചേട്ടന് വേറൊരു സോങ് തരാം, നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതാ, നാടോടുമ്പ് നടുവേടണ്ടെ, ചന്ദനമണി ചലഞ്ച്. എട്ടി പിടിക്കാം. ആ എട്ടിലോ ഒമ്പോലോ ഏടെങ്കിലും പിടിക്കേ. കിട്ടേ. തരള മധുര മുളരിലുള്ള പ്രണയഭരിത കവിതയുണരും, മനസ്സ് നിറയും മൃഗത്തിന് മദനമാസവം. എന്റെ അമ്മയെ നാട്ടിച്ചു ചരണത്ത് പദം മുകളിൽ മയിൽ നടയിൽ വളയുടെ നടനം. പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖ, പുതിയ മുഖ. ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെ ഒക്കെ കൊന്നു കളഞ്ഞേക്ക്, എന്നിട്ട് അവന്റെ കബറിന്റെ മേളി എഴുതി വെക്കണം. അവന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി നായിന്റെ മോൻ. അയ്യന്റെ മോനെ, ചിറകടി പടവും ഇളകിയും മകളും കലകളും മധുരവും അതുവഴി മധുരം ഇതുപോലെ എനിക്കെല്ലാം അറിയാം. എന്തറിയാന്ന്? തലയ്ക്കല്ലേ അസുഖം, മരുന്ന് കഴിച്ച ശരിയാവും. സ്നേഹികളെ, തട്ടുകാട് ദേവീക്ഷേത്രത്തിൽ എട്ടാം പുതു ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നൊരു ഗാനം വേണം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി നിശാഗന്ധി ഓർക്കസ്ട്രയ്ക്ക് അവസരമൊരുക്കി നൽകിയ എല്ലാവർക്കും സമ്മതം. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന KDN കമ്പനിക്ക് ഞങ്ങളുടെ നന്ദിയും കടപ്പാടവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Hey, Lola.